ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് വ്യാകരണത്തിൻ്റെ അടുത്തൊരു ഭാഗത്തെ പറ്റിയാണ് അപ്പോൾ പ്രയോഗത്തെ പ്രയോഗത്തെപ്പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇതുവരെ നമ്മളിട്ട് ആ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക നമ്മുടെ മലയാള വ്യാകരണം എന്ന പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഭാഗം വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ വാക്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ വ്യത്യസ്ത തരം പ്രയോഗ രീതികളാണുള്ളത് ഓരോ വാക്യത്തിലും അതിൻ്റെ അർത്ഥം നമുക്ക് തരുന്ന ഒരു ഫീൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോഗമാണ് ഇതിൻ്റെ ഒരു അർത്ഥത്തെ അതിൻ്റെ ഒരു ആശയത്തെ ഏതിനാണ് പ്രാധാന്യം എന്നതിനെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആ പ്രയോഗത്തിൻ്റെ സവിശേഷതകളാണ് അപ്പോൾ പ്രയോഗം എന്നാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്യത്തിൽ പറയാൻ സാധിക്കുകയാണെങ്കിൽ പ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മളൊരു വാക്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാക്യം നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ വാക്യത്തിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അത് നമ്മളിപ്പോൾ ഒരു വാക്യം കേൾക്കുമ്പോൾ ഈ വാക്യം പറയുന്ന ആൾക്കാണോ അതിന് പ്രാധാന്യം അതോ അത് ചെയ്യുന്ന എന്തെങ്കിലും ക്രിയയെപ്പറ്റി എന്തെങ്കിലും പ്രവൃത്തിയെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തിക്കാണോ പ്രാധാന്യം അങ്ങനെ എന്തിനാണ് പ്രാധാന്യം പറയുന്ന ആൾക്കാണോ അതോ അത് ചെയ്ത പ്രവർത്തിക്കാണോ പ്രാധാന്യം എന്നതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ശരിക്കും ഈ പ്രയോഗത്തിലൂടെ സാധ്യമാവുന്നത് അപ്പോൾ ഇങ്ങനെ പ്രയോഗിക്കുന്ന സമയത്ത് ഏതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രയോഗം രൂപപ്പെടുന്നത് അപ്പോൾ ഓരോ വാക്യവും ഈ പ്രയോഗ രീതി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും പ്രയോഗത്തിൻ്റെ സവിശേഷത കൊണ്ട് തന്നെ ഓരോ വാക്യങ്ങളും വ്യത്യസ്തമായിരിക്കും ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ പ്രയോഗം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരു വാക്യം പ്രയോഗിക്കുമ്പോൾ അതിന് കർത്താവിനാണോ അതായത് ആ വാക്യത്തിൽ പ്രയോഗിക്കുന്ന വ്യക്തിക്കാണോ അല്ലെങ്കിൽ കർത്താവ് ആണോ പ്രാധാന്യമുള്ളത് അതോ ചെയ്യുന്ന കർത്താവ് ചെയ്യുന്ന ക്രിയ അതായത് എന്ത് പ്രവൃത്തിയാണോ ഈ ആൾ നമ്മൾ പറയുന്ന ആൾ ചെയ്യുന്നത് ആ പ്രവൃത്തിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർമ്മണി പ്രയോഗം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തെങ്കിലും പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ആ പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന രീതിയാണ് കർമ്മണി പ്രയോഗമെന്ന് പൊതുവേ പറയുന്നത് ഇത്തരം രീതികളിൽ വാക്യങ്ങളിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് അത് ചെയ്യുന്ന ആരെങ്കിലും ചെയ്യുന്ന കർമ്മത്തിനാണ് എന്നാൽ കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആൾക്ക് പറയുന്ന ആൾക്ക് പ്രധാനമായി സൂചിപ്പിക്കുന്ന ആളെ സൂചിപ്പിക്കുന്ന കർത്താവിനെ സൂചിപ്പിച്ച് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വാക്യത്തിൽ അങ്ങനെയുള്ള വാക്യങ്ങളെ നമുക്ക് കർത്താവിനെ പ്രാധാന്യമായിക്കൊണ്ട് കൊടുക്കുന്ന വാക്കുകളെ നമുക്ക് കർത്തരി പ്രയോഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇനി ഇത് മൂന്നുമല്ലാതെ മറ്റൊന്നും കൂടി നമുക്ക് കാണാൻ കഴിയും ഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രൂപപ്പെടുന്ന വാക്യങ്ങൾ അവിടെ എന്തെങ്കിലും മനസ്സിനുണ്ടാവുന്ന പ്രത്യേക തരം തോന്നലുകൾ അനുഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ ഭാവേ പ്രയോഗത്തിൽ ഭാവേ പ്രയോഗം എന്ന വാക്ക് തന്നെ നമുക്ക് ഭാവം എന്ന് കാണാമല്ലോ അപ്പോൾ എന്തെങ്കിലും ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഭാവേ പ്രയോഗം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് നമുക്ക് എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിങ്സ് എന്തെങ്കിലും പ്രത്യേക തരം വികാരങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിൽ വികാരങ്ങൾക്കും അനുഭവങ്ങൾക്കും ഭാവങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഭാവേ പ്രയോഗം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോഗിക്കുന്നത് അപ്പോൾ ഇനി ഈ മൂന്ന് രീതികളും നമുക്ക് ഉദാഹരണങ്ങളിലൂടെ ഒന്ന് പറഞ്ഞു നോക്കാം പറയുന്ന ആൾക്ക് പ്രാധാന്യം വരുന്നതാണ് കർത്തരി എന്ന് പറയുന്നത് കർത്തരി പ്രയോഗം എന്നാണ് പറയുന്ന ആൾക്കാണവിടെ പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന ആരെക്കുറിച്ചാണോ അയാൾക്ക് പ്രാധാന്യം വരുന്നതിനെയാണ് നമ്മൾ കർത്തരി കർത്താവ് പറയുന്ന ആൾ പറയപ്പെടുന്ന ആൾ അങ്ങനെ കർത്താവിന് പ്രാധാന്യം വരുന്നതിനെയാണ് കർത്തരി പ്രയോഗം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ശാകുന്തളം കാളിദാസൻ നിർമ്മിച്ചു നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്യം വരുന്നത് ശ്രദ്ധിക്കുക കാളിദാസൻ ശാകുന്തളം നിർമ്മിച്ചു എന്നൊക്കെ പറയുമ്പോൾ കാളിദാസനാണ് നിർമ്മിച്ചത് കാളിദാസൻ ശാകുന്തളം നിർമ്മിച്ചു ഇവിടെ ശാകുന്തളം നിർമ്മിച്ചു എന്നതിനല്ല നമ്മൾ ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് കാളിദാസനാണ് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വാക്യം നമ്മളിപ്പോൾ പറഞ്ഞ വാക്യം ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് ശാകുന്തളത്തിനല്ല ശാകുന്തളം നിർമ്മിച്ചു എന്നുള്ള വസ്തുതയ്ക്കല്ല ഇവിടെ പ്രാധാന്യം ശാകുന്തളം നിർമ്മിച്ചത് കാളിദാസനാണ് കാളിദാസനാണ് ശാകുന്തളം നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ഇവിടെ പ്രാധാന്യം വരുന്നത് കാളിദാസനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ കാളിദാസനെ പറ്റി കർത്താവിനെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ ഇതിന് നമുക്ക് കർത്തരി പ്രയോഗം എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രയോഗം നോക്കാം അതാണ് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആൾക്കല്ല കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത് അപ്പോൾ കർമ്മണി പ്രയോഗം എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിൽ കർമ്മത്തിന് അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തിക്കായിരിക്കും കർമ്മണി പ്രയോഗത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം ശാകുന്തളം കാളിദാസനാൽ നിർമ്മിക്കപ്പെട്ടു നേരത്തെ നമ്മൾ പറഞ്ഞു ശാകുന്തളം കാളിദാസൻ നിർമ്മിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു കാളിദാസനാണ് പ്രാധാന്യം കാളിദാസനെ പറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അത് കർത്ത കർത്തരി പ്രയോഗമായിരുന്നു പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ് എങ്ങനെയാണ് കാണുന്നത് ശാകുന്തളം കാളിദാസനാൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് എന്തിനാണ് പ്രാധാന്യം കാളിദാസനല്ല ശാകുന്തളത്തിനാണ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ പ്രാധാന്യം ശാകുന്തളം കാളിദാസനാൽ നിർമ്മിക്കപ്പെട്ടു അപ്പോൾ കാളിദാസനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ശാകുന്തളം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ശാകുന്തളത്തെ പറ്റിയാണ് പറയുന്നത് നേരത്തെ നമ്മൾ കാളിദാസനെ പറ്റി ഒന്നാമത്തെ ഉദാഹരണത്തിൽ കർത്തരി പ്രയോഗത്തിൽ നമ്മൾ പറഞ്ഞു കാളിദാസനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ശാകുന്തളം കാളിദാസനാണ് നിർമ്മിച്ചത് ആ ഒരു അർത്ഥമാണ് അവിടെ ലഭിച്ചത് പക്ഷേ ഇവിടെ രണ്ടാമത്തെ കർമ്മണി പ്രയോഗത്തിൽ ലഭിച്ചത് ശാകുന്തളം കാളിദാസനാൽ നിർമ്മിക്കപ്പെട്ടു അപ്പോൾ ശാകുന്തളത്തിനും ആ നിർമ്മിച്ചതിനും ആ അതിനുമാണ് കർമ്മത്തിനാണ് ആ നിർമ്മിക്കുക എന്ന കർമ്മത്തിനാണ് ഇവിടെ പ്രാധാന്യമായിട്ട് വന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് കാളിദാസൻ എന്ന പറ്റിയാണെങ്കിൽ ഇവിടെ ശാകുന്തളം നിർമ്മിച്ചു എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പ്രധാനമായി വരുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞത് കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാളിദാസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുമ്പോൾ രണ്ടാമത്തേത് ശാകുന്തളത്തിന് നിർമ്മിക്കലിന് അതിൻ്റെ പ്രവർത്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ഉദാഹരണം നോക്കാം നമ്മൾ പറഞ്ഞു എന്തെങ്കിലും തോന്നലുകളും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളും ഭാവങ്ങളും ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ പ്രയോഗം കടന്നു വരുന്നത് അതാണ് ഭാവേ പ്രയോഗം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവുന്ന തോന്നലുകൾ നമ്മുടെ ഭാവങ്ങൾ ഇതൊക്കെയായിരിക്കും പറയുക ഇവിടെ കർമ്മത്തിനോ കർത്താവിനോ ഒന്നുമല്ല പ്രാധാന്യം ഇവിടെ പ്രാധാന്യം വരുന്നത് നമുക്കുള്ള ഒരു ഭാവം നമുക്ക് വന്ന ഒരു തോന്നലിനാണ് അല്ലെങ്കിൽ ഉള്ളിലുണ്ടായ അനുഭവത്തിനും അതിൻ്റെ ഒരു ഭാവത്തിനുമാണ് ഇവിടെ പ്രാധാന്യം വരുന്നത് ഇതിന് ഉദാഹരണമായിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവിനോ അല്ലെങ്കിൽ അതിൻ്റെ ആരെങ്കിലും കർമ്മം ചെയ്തതോ എന്തെങ്കിലും ക്രിയ ചെയ്തതോ പ്രവൃത്തി എന്തെങ്കിലും ഏർപ്പെട്ടതോ ഒന്നുമല്ല ഇവിടെ അർത്ഥമാക്കുന്നത് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു തോന്നലാണ് അതായത് എനിക്ക് വിശക്കുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അനുഭവം ഒരു തോന്നലിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഭാവത്തിൻ്റെ പ്രകടനമാണ് അല്ലാതെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ആരെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിനെ പറ്റിയോ എന്തെങ്കിലും പ്രവർത്തി അർത്ഥത്തിനെ പറ്റിയോ ഒന്നുമല്ല അല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു ഭാവത്തെ നമ്മൾ തുറന്ന് പ്രകടിപ്പിക്കുകയാണ് എനിക്ക് വിശക്കുന്നു അപ്പോൾ ഇത്തരം പ്രയോഗങ്ങളെയാണ് നമ്മൾ ഭാവേ പ്രയോഗം എന്നുള്ള പേരിലൂടെ അർത്ഥമാക്കുന്നത് അത് നമ്മുടെ തോന്നലുകളെ പ്രകടിപ്പിക്കലാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടി എല്ലാം ഒന്ന് നോക്കാം ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പ്രയോഗം എന്ന് പറയുന്നത് കർത്തരി പ്രയോഗമാണ് ഇത് പറയുന്ന ആൾക്ക് കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗമാണ് എന്നാൽ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു അത് കർമ്മണി പ്രയോഗമാണ് അത് ചെയ്യുന്ന പ്രവർത്തിക്ക് അഥവാ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗമാണ് മൂന്നാമതായി നമ്മൾ പറഞ്ഞു ഭാവേ പ്രയോഗം ഇത് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവിനോ കർമ്മത്തിനോ ഒന്നുമല്ല നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഭാവങ്ങൾക്ക് നമ്മുടെ തോന്നലുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള ഭാവേ പ്രയോഗം കടന്നു വന്നിട്ടുള്ളത് അങ്ങനെ കർത്തരി കർമ്മണി ഭാവേ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് പറയുക മറ്റൊരു മനോഹരമായ വീഡിയോമായി നൂബി ഇനി വീണ്ടും വരും